ഫ്ലിക്സ് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പാക്സ് അതായത് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പാക്സ് ഈ ഒരു വീക്ക് ഫുള്ള് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എന്താണ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഞാൻ സ്കിൻ കെയർ റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു വിധപ്പെട്ടുള്ള എല്ലാം എനിക്ക് നന്നായിട്ട് റിസൾട്ട് വന്നിട്ടുള്ളത് തന്നെയാണ് ഓരോന്നും ഓരോ തരത്തിലാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എൻ്റെ സ്കിന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു സ്കിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഞാനിങ്ങനെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല സ്കിന്നൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല കുറച്ച് പാക്സുകളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു സബ്സ്ക്രൈബർ കൂട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീക്ക് ചാലഞ്ച് പോലെ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്തു ആ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ എന്താണ് പ്രിപ്പറേഷൻ ഞാൻ കാണിക്കാൻ ഇവിടെ സൈഡിൽ ഞാൻ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് പിന്നെ ഞാനത് ഇടാത്തത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ക്രീമാണ് ഉലുവ ക്രീം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഉലുവ ക്രീം എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇത് കറുത്ത പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഉലുവ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 7 ദിവസം കൊണ്ടാണ് എനിക്ക് നല്ലൊരു മാറ്റം എന്താണ് മാറ്റം തോന്നിയിട്ടുള്ളത് മാറ്റം കിട്ടിയിട്ടുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് എനിക്ക് ആ ഒരു മാറ്റം കിട്ടിയത് അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉലുവ നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് എടുക്കാം ഇത് ഞാൻ വളരെ പ്രിസൈസ് ആയിട്ടാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ദയവചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമ്മൾ ഒരു പിടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു 7 ദിവസം വരെ കേടാവാതെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു 2-3 ദിവസമൊക്കെ വെക്കാനായിട്ട് പറ്റും ഉലുവ അതിൻ്റെ പേരിൽ കേടാവും ഒരു ചെറിയ മണമൊക്കെ വരും അത് കാരണം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് 7 ദിവസം കഴിഞ്ഞാലും മേ ബി നാശാവാതിരിക്കും പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ വളരെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നിങ്ങൾക്ക് എത്രയാണോ അതായത് 7 ദിവസത്തേക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കാം ഞാനൊരു ഈ കൈകൊണ്ട് ഒരു തുണ്ട് ഇത്ര എടുക്കാറുള്ളൂ അത്രയും എടുക്കാതിന് ശേഷം നമ്മൾ വറക്കാം വറുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് വറ്റിച്ചെടുക്കുക അതായത് അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളവും അതായത് ഉലുവയായിട്ട് നന്നായിട്ട് കുതിർന്ന് വരണം വറുത്തതിന് ശേഷം കേട്ടോ കുതിർന്ന് വരണം എന്നിട്ട് നമുക്ക് അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കത് അരിപ്പ് വെച്ചിട്ട് അടിച്ചാൽ അങ്ങനെ പോരില്ല അപ്പോൾ അദ്ദേഹം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴകലുള്ള ഒരു തുണിയില്ലേ നെറ്റ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് ഓയിലി സ്കിന്നാണ് അത് കാരണം കൊണ്ട് എനിക്ക് അലോവേര ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള അലോവേരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്ലിസറിനും ഞാൻ ആഡ് ചെയ്യുന്നത് പോൾസൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് കാരണം കൊണ്ടാണ് പിന്നെ എനിക്ക് ഗ്ലിസറിൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഗ്ലിസറിന് ആഡ് ചെയ്തത് കേട്ടോ അതൊക്കെ ഓപ്ഷനലാണ് അലോവേര ജെല്ലിൽ ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരിക്കും ഉലുവേൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു കൊഴുകൊഴുത്ത ഒരു സംഭവം ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരിക്കും ആ ഒരു ഒട്ടിപ്പിടിക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അലോവേര ജെല്ല് ഇട്ടത് നിങ്ങളുടെ കയ്യിൽ പുറത്ത് എന്താ പറയുക ഈ കടയിൽ നിന്നുള്ള അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ എന്താണ് ഈ പച്ച കറ്റാർവാഴയില്ലേ അതായത് നമ്മൾ ചെടിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം പേർക്കും അങ്ങനെ അലർജിയൊക്കെ വരാറുണ്ട് എനിക്കും അലർജി വന്നിട്ടുണ്ട് അത് കാര്യമുണ്ട് ഞാനത് എടുക്കാറില്ല നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് എടുക്കാട്ടോ പ്രശ്നമല്ല അപ്പം അതാണ് എടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മൂന്നും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഇതിലത്തെ നമുക്ക് ഈ ഒരു ഗ്ലിസറി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓപ്ഷണലാണ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി കിടക്കാൻ നേരത്താണ് അപ്പം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങാണ് ചെയ്യാറുണ്ടായിരുന്നത് ഫേസൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു തിൻ ലെയറായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ക്രീം കൺസിസ്റ്റൻസി അല്ല ഇതൊരു ലോഷൻ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കി വെക്കേണ്ടത് അത് കാരണം കൊണ്ട് തന്നെ നമുക്കത് ഒരു ഈവൻ ലെയറായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടൊന്നും തോന്നില്ല കേട്ടോ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പരട്ടി കിടക്കുന്നതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ അത് വെക്കണം അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സാധാരണ പോലെ നൈറ്റ് റൂട്ടീനൊക്കെ ചെയ്യുക കേട്ടോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേക്കുമ്പോഴത്തേനും ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഒന്ന് ചെയ്ത് നോക്കുക രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്ത് നോക്കുക ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ വിസിബിളായിട്ടുള്ള റിസൾട്ട് കിട്ടും ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിസൾട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ് ഉലുവും അതുപോലെ തന്നെ അലോവേര ജെല്ലും ഗ്ലിസറിനും പറ്റുന്നവർക്ക് എന്തായാലും ഇത് നല്ലതായിട്ട് എന്താ പറയുക ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക്
കുറച്ചും കൂടെ കളർ വെക്കണം, എന്താണ് ഈ കുരുക്കളൊക്കെ വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉലുവേൻ്റെ കൂടെ നമുക്ക് ജീരകവും കൂടി ഇടാം കേട്ടോ. ജീരകവും കൂടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും മാഗ്നസ് വരാനായിട്ട് ഉദ്ദേശിച്ച് നിൽക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജീരകം ചേർക്കുമ്പോഴത്തേനും. അപ്പോൾ വേറെ ഒന്നുമില്ല വ്യത്യാസം. നമ്മൾ ഈ ഒരു ഉലുവ വറുത്ത് എടുക്കില്ലേ, അപ്പോൾ ആ വറുത്തെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കുറച്ചൊരു തുണ്ട് ജീരകം കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ആ ഒരു കറുത്ത പാടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു മഞ്ഞളും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഓൾറെഡി ഒരു രണ്ട് മൂന്ന് തരത്തിൽ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ചിലവർക്ക് ഈ ഒരു എന്താണ് അലവര ജെല്ല് പറ്റില്ല എന്ന് പറഞ്ഞാൽ, ചിലവർക്ക് ഗ്ലിസറിൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പലതരത്തിൽ ഇത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു മഞ്ഞൾ അലർജി ആയിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ മഞ്ഞൾ എന്താ പറയുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ബോഡിക്കൊക്കെ നിറം വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഉലുവ ക്രീം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ, എനിക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഈ ഒരു ഉലുവ ക്രീം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒന്നാണ്. എനിക്കും എന്താ പറയുക വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു ഉലുവേൻ്റെ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും അത് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടി ഉണ്ടോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്താലാണ് നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് കാണാം. അതുവരെയും ബൈ.